മാന്യ പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ ഞാൻ തലശ്ശേരിക്കാരനാണ് സഞ്ഞയൻ്റെ നാട്ടുകാരനാണ് സഞ്ഞയൻ എന്ന് പറഞ്ഞാൽ ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ ഹാസാഹിത്യകാരനാണ് എം ആർ നായർ എനിക്ക് തലശ്ശേരിയിൽ നിന്ന് എപ്പോഴും ഈ അംഗീകാരം ഈ ഹാസ്യത്തിൻ്റെ പേരിൽ അംഗീകാരം ലഭിക്കാറുണ്ട് അങ്ങനെ ഒരു അവാർഡ് സഞ്ഞയൻ സ്മാരക അവാർഡ് നൽകിപ്പെട്ടു അത് നൽകിയത് കണ്ണൂർ പോലീസ് ക്ലബിൽ വെച്ചായിരുന്നു ആ അവാർഡുമായി ഉള്ളപ്പോൾ എനിക്ക് നാട്ടിൻ്റെ നാനാ ഭാഗത്തുനിന്നും സ്വീകരണങ്ങൾ ലഭിച്ചു ഷാർജയിൽ ഒരു സ്വീകരണ യോഗത്തിൽ ഞാൻ സന്യൻ്റെ കുറേ ഫലിതങ്ങൾ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു പ്രമുഖരായിട്ടുള്ള ഒരു എഞ്ചിനീയർ ചോദിച്ചു ഇപ്പോഴാണ് സന്യൻ എൻ്റെ ഫലിതത്തെ സംബന്ധിച്ച് നമുക്ക് പിടികിട്ടിയത് ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ സഞ്ജയ് ഗാന്ധി ഇത്രയും വലിയ ഹാസ സാഹിത്യകാരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കെ പി കുഞ്ഞുമൂസിയുടെ പ്രസംഗം കൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം സഞ്ജയ് ഗാന്ധിയുടെ ഫലിതമാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പുസ്തകം വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ലെങ്കിലുണ്ടാവുന്ന പ്രയാസം എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തലശ്ശേരിക്കാരുടെ നർമ്മം അത് കൈവിട്ടു പോയ ഒരു വലിയ സമ്പത്താണ് നർമ്മം കൈവിടാൻ പാടില്ല അത് കൈവിട്ടു പോയിട്ടുള്ളൊരു വലിയ സമ്പത്തായിട്ട് മാറിയപ്പോൾ ഞാനെന്ത് ചെയ്തു തലശ്ശേരി പോയിട്ട് തലശ്ശേരിയിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ ജീവചരിത്രങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഒന്ന് കുഞ്ഞായ മുസ്ലിയാരാണ് കുഞ്ഞായ മുസ്ലിയാർ എന്നു പേരായ ഏറ്റവും വലിയ ഫലിത ശിരോമണി അദ്ദേഹം മങ്ങാട്ടച്ഛനും അദ്ദേഹവും ചേർന്നിട്ടാണ് ഫലിതം വിളമ്പിയിരുന്ന ഒരു കാലഘട്ടം അതിനെക്കുറിച്ച് എനിക്ക് എഴുതേണ്ടി വന്നതിൻ്റെ കാരണം അതാണ് അദ്ദേഹം തലശ്ശേരിക്കാരനാണ് കുഞ്ഞായ മുസ്ലിയാർ തലശ്ശേരിയിലെ ചെയ്താറ് പള്ളിക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം പൊന്നാനിയിൽ പോയിട്ട് വിദ്യാഭ്യാസം നടത്തി ചങ്ങാടത്തിൽ കയറിയിട്ടാണ് പൊന്നാനി പോവുക പൊന്നാനി പോയി വിദ്യാഭ്യാസം നടത്തി അവിടെ ഒരു പെണ്ണും കെട്ടി പെണ്ണ് കെട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കി ഇത് പൊന്നാനിയിൽ പെണ്ണ് കെട്ടിയ ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും പൊന്നാനി കല്യാണം കഴിച്ചിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊരു ചിന്ത വന്നു കുഞ്ഞാമുസ്രിയാർ ഒഴിവാക്കാൻ ചിന്ത വന്നു അത് കുഞ്ഞാ മുസ്രിയാർക്കും വന്നു ഒഴിവാകണം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറയാം തലശ്ശേരിയിൽ നിന്ന് നാലഞ്ച് പേരോട് ചട്ടം കെട്ടി അവിടെ എത്താൻ പറഞ്ഞു എവിടെ പൊന്നാനിയിൽ പൊന്നാനി എത്തിയിട്ട് അവർ പറഞ്ഞു എവിടെ പോയി കുഞ്ഞായൻ അപ്പോൾ വീട്ടുകാർ എന്താ കാര്യം എല്ലാ കുഞ്ഞാനില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ താടിയും മുടിയൊക്കെ വളർന്നിരിക്കുകയാണ് അവൻ ബാർബർ ആണ് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത് ഉടനെ അവർ മൊഴികൊടുത്തു അത് എന്താ ആ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഹാസ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച ഒരു നാട്ടിൽ വേരുണ്ടാവുക എന്ന് പറഞ്ഞാൽ നർമ്മമാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത് എന്തുകൊണ്ട് ശുദ്ധ ഹൃദയമുള്ളവർക്ക് മാത്രമേ നർമ്മം പറയാൻ സാധിക്കുകയുള്ളൂ ഫലിതം പറയാൻ സാധിക്കുകയുള്ളൂ ഇതും എന്നെ പഠിപ്പിച്ചത് ഉമ്മയാണ് നല്ലത് മാത്രം പറയുക നല്ലത് പറയുന്നത് മുഴുവനും നർമ്മ കലർന്നിട്ടുള്ള ഭാഷയായിരിക്കുക അത് ഏറ്റവും പ്രധാനമായിട്ട് അന്നുണ്ടായിരുന്ന തലിശ്ശേരിയുടെ പലഹാരങ്ങളെ സംബന്ധിച്ച് ഞാൻ എഴുതിയപ്പോഴൊക്കെ എല്ലാവരും അതൊരു ഒരു പ്രത്യേകമായ ഒരു ഇതാക്കി എടുത്തപ്പോൾ അതിലും ആസ്യത്തിൻ്റെ ചേർത്ത് കൂട്ടുന്നതാണ് അത് വേർതിരിച്ചിട്ടുള്ള ഒരു നിലപാട് വരാനുള്ള കാരണം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തതുകൊണ്ട് പലതും പിന്നെ എഴുക്കുന്ന കാലത്ത് ഒഴുക്കിനെതിരായി നീന്തിയിട്ട് ഫലിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു ഒരു ദൗത്യമായിട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം തലശ്ശേരിയിലെ എല്ലാ റോഡുകളിലും എല്ലാ കടകളിലും ഫലിതത്തിൻ്റെ ഛായം പുരട്ടിയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫലിതം പറയുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള അതിൽ തൊഴിലാളികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും നർമ്മം പറയും ഈ നർമ്മം ജീവിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് ചിരിക്കുക അവസരം കൊടുക്കുക ചിരിയെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഉത്തമമായ ഒരു കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് തലശ്ശേരിക്കാരെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ ഇടപാട് കാര്യത്തിലൊക്കെ തന്നെ ഈ ഫലിതം ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്നുണ്ട് കച്ചവട കാര്യത്തിൽ മറ്റുള്ള ഇടപാട് കാര്യത്തിൽ ഒക്കെ തന്നെ നർമ്മം ഏറ്റവും അധികം പ്രാധാന്യം തെളുത്തിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ തലിശേരിക്കാരായിരുന്നു നർമ്മം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് തലിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളമുള്ളത് അത് കുഞ്ഞായ മുസ്ലിയാർക്ക് ശേഷമുള്ള കുഞ്ഞായ മുസ്ലിയാരുടെ ആ ഫലിതങ്ങൾ ഇന്നും എല്ലാവരും എടുത്ത് ഉദ്ധരിക്കുന്ന ഫലിതമാണ് ആ ഫലിതങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു മത സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ അത് ഏറ്റവും അധികം പ്രധാനമായിട്ട് ഇടുന്നു ഇതിന് പ്രചരണം കൊടുത്തിട്ടുള്ള ആളുകൾ ആയിരുന്നു എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചത് വളരെ പ്രചാരണം കൊടുത്തിട്ടുള്ള ആളുകളാണ് അവർ ഹാസ്യത്തിൻ്റെ നർമ്മത്തിലൂടെ ഏറ്റവും അധികം പ്രധാനമായ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം വളരെ സന്തോഷകരമായ ഒരു കാര്യം ആ നർമ്മം എന്നും കൈവിട്ടിട്ടില്ല തലിശ്ശേരിക്കാർ ഇന്നും നർമ്മത്തിലൂടെ മുന്നോട്ട് പോകുന്നു ആദ്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ് ആരോഗ്യ രഹസ്യം അതായിരുന്നു അത് ഇവിടെ വന്നപ്പോഴും കോഴിക്കോട് വന്നപ്പോഴും തലശ്ശേരി ഉള്ളപ്പോഴും ഒക്കെ തന്നെ എന്നും നർമ്മം ഏറ്റവും അധികം ഏറ്റവുമധികം കൂടി കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉഷ്താഖ് എന്നു പേരായ പി എ മുഹമ്മദ് ഗോയ നർമ്മത്തിൻ്റെ ആശാനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം വളർത്തിയെടുത്ത എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന ആളുകളും നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തു ഞാൻ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് നർമ്മ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങൾ ഇന്നും വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ പ്രത്യേകത ഇത് ഞാൻ തന്നെയാണോ എഴുതിയത് എന്ന് സംശയിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ള നർമ്മത്തിൽ ചാലിച്ച് എന്നെ എഴുതാൻ പഠിപ്പിച്ചത് സി എച്ച് ആണ് പി എം ആണ് അതുപോലെ തന്നെ എ ബീരനാണ് എല്ലാവരും നർമ്മ പ്രാധാന്യത്തോടു കൂടിയാണ് ആ പ്രത്യേകത നർമ്മത്തിനുള്ള പ്രത്യേകതയെ ഇന്നും ധാരാളം ചിരി സംഘടനകളിവിടെ ഉണ്ടായിരുന്ന കാലത്തും അന്ന് എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ മനുഷ്യരുണ്ടായിരുന്ന കോഴിക്കോട് രാമദാസ് വൈദ്യർ അദ്ദേഹം വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് രാമദാസ് വൈദ്യർ അവരൊക്കെ തന്നെ ജാതി മത ചിന്താഗതിക്കെതിരായിട്ട് ഈ നർമ്മം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വലിയ മനുഷ്യന്മാരാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജോലി ചെയ്താൽ കൂലി കൊടുക്കണം വെറുതെ കൂലി കൊടുത്താൽ പോലെ അല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറയണം ഒന്ന് നർമ്മം പറയണം ആ രൂപത്തിലുള്ള രീതിയിലുള്ള ജീവിതം തിട്ടപ്പെടുത്താൻ എന്നെ എന്ന നിലയിൽ സഹകരിച്ചത് ആ കാലഘട്ടത്തിൻ്റെ ചൈതന്യമായിട്ട് പത്രപ്രവർത്തനം കൊണ്ടുപോകാൻ സാധിച്ചത് നർമ്മത്തിലൂടെയാണ് ഈ നർമ്മം ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം സി എച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പല പേരിലും ലേഖനങ്ങൾ എഴുതും പല ആളുകളുടെ പേരിലും ലേഖനങ്ങൾ എഴുതും അവർക്ക് ഈ ലേഖനം വായിക്കാത്തവർ വന്നിട്ട് സി എച്ചിനോട് ചോദിക്കും എൻ്റെ ലേഖനം വായിച്ചോ ചന്ദ്രയിൽ വന്ന് ലേഖനം വായിച്ചോ വായിച്ചു വന്ന് ചോദിക്കുക അപ്പോൾ സി എച്ച് വരെ ഞാൻ വായിച്ചിട്ടില്ല വായിക്കണ്ടേ പത്രാധിപരല്ലേ സി എച്ച് വിധി ലേഖനമാണ് അതാണ് ചോദിക്കുന്നത് വായിച്ചു വന്ന് ചോദിക്കുക അങ്ങനെയുള്ള രസകരമായ ഒരുപാട് അമിട്ടുകൾ പൊട്ടിക്കുന്ന ഒരു പത്രാധിപ പ്രതിഭയുടെ കീഴിൽ ഞാൻ പിന്നെ ജീവിച്ചത് അത് എനിക്ക് മടപ്പള്ളി കോളേജ് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു വരദാനമായിട്ട് ഞാൻ ഇന്നും കണക്കാക്കുന്നു അതുപോലെ തന്നെ ബ്രൻ കോളേജിലെ എല്ലാവരും ചിരിയുടെ ആശാന്മാരായിരുന്നു പെണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിൽ ചിരി ജീവിതത്തിൽ ഒരു പ്രധാന ഇനമായി സ്വീകരിച്ച ആളുകളുമായുള്ള കൂട്ടുകെട്ട് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൽ സ്ഥലകാല ഭേദമില്ല കൊച്ചി എറണാകുളം ഭാഗത്ത് ആ തിരുവിതാംകൂർ ഭാഗത്തുള്ളവർ അതുപോലെ തന്നെ കാസർഗോഡ് അവിടുന്ന് ചന്ദ്രഗിരി പുഴ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ചിരിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള കാരണത്താൽ എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ ആ സ്നേഹപൂർവ്വമായ പെരുമാറ്റം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അതുപോലെ എൻ്റെ പാട്ടുകാരനാക്കി മാറ്റിയതും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ പാട്ടുകാരനാക്കി മാറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനമായ വശങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല കാരണം പാടുക പാടുക എന്ന് പറഞ്ഞാൽ അന്ന് ആസ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഘടകമായിട്ടായിരുന്നു നമ്മുടെ നാട് നാട്ടിപ്പാട്ട് എൻ്റെ വീട്ടിൽ കൃഷിക്കാരനായിട്ടുള്ള എൻ്റെ മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അവർ വലിയ കൃഷിസ്ഥലമുണ്ടായിരുന്നു ആ കൃഷിസ്ഥലത്ത് ഞാറ് നടടുമ്പോൾ ഉണ്ടാകുന്ന പാട്ട് അവിടെ നാണി എന്നുപേരായ ഞാറ് നടന്ന ഒരു സ്ത്രീ പാടും ആടിക്കോ പാടിക്കോ വീട്ടിൽ കൂടിക്കോ ജനത്തെ ഇതൊക്കെ ആ ഞാറ് നടമ്പോഴുള്ള പാട്ടൊക്കെ തന്നെ ആസ്യാത്മകമായിരുന്നു ആസ്യാത്മകമായ പാട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമഫോൺ റെക്കോർഡുകളിൽ കട ദിനം തൂറാനിരുന്നപ്പോൾ കൊതുവന്ന് എൻ്റെ പൂറമ്മാ ഇത് ഈ റിക്കോഡുണ്ടല്ലോ ഗ്രാം ഫോൺ റിക്കോഡ് ഇത് പാടിച്ചിട്ട് രസകരമായിട്ട് ചിരിച്ച് കുടുംബസമേതം ഒന്നിച്ചിരുന്ന് ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു എന്നും വീട്ടിലെ നന്മകൾ വീട്ടിലെ നന്മകൾ ഇത് കാട്ട് കേൾക്കാൻ വേണ്ടി വരുന്ന എല്ലാ വിഭാഗം ഇവള് പാട്ട് കേട്ട് ചിരിക്കുക ഈ ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ നർമ്മമുണ്ടല്ലോ ഈ നർമ്മം കുഞ്ഞുമൂസിയുടെ ജന്മസിദ്ധമായ കഴിവാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ള എല്ലാവരും അത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മാതൃഭൂമി എന്ന് ഇറക്കിയിട്ടുള്ള നർമ്മഭൂമിയിൽ ഞാൻ എഴുതിയ ആ ഓരോ പിന്നെ ഹാസ്യവും ഉണ്ടല്ലോ ആ ഹാസ്യത്തെ എത്രമാത്രം ആളുകൾ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എവിടെ പോയിരുന്നാലും ഹാസ്യ പിന്നെ പങ്ക്തിൽ എഴുതുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആദരവ് അതിൽ എന്നെ ഏറ്റവും സഹായിച്ചത് ഡോക്ടർ സനൽ കുമാറാണ് മാതൃഭൂമി എന്ന് ഇറക്കിയിട്ടുള്ള നർമ്മഭൂമിയിൽ ഞാൻ എഴുതിയ ആ ലേ ഓരോ പിന്നെ ഹാസ്യവും ഉണ്ടല്ലോ ആ ഹാസ്യത്തെ എത്രമാത്രം ആളുകൾ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എവിടെ പോയിരുന്നാലും ഹാസ്യ പിന്നെ പങ്ക്തിൽ എഴുതുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആദരവ് അതിൽ എന്നെ ഏറ്റവും സഹായിച്ചത് ഡോക്ടർ സനൽകുമാറാണ് സനൽകുമാർ കാസർഗോഡ് ജില്ലാ കലക്ടറായിരുന്ന കാലത്ത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ സാഹിത്യസമാജം ഉദ്ഘാടനം ചെയ്യാൻ എന്നെയും പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ സനൽകുമാറിനെയും ക്ഷണിച്ചു ഞങ്ങൾ രണ്ടുപേരും വേദിയിരിക്കുമ്പോൾ ഈ കാര്യപരിപാട് എഴുതിയിട്ടുള്ള പേപ്പർ അതിങ്ങനെ ഫാനിട്ടപ്പോൾ പാടിക്കളിക്കുമ്പോൾ ശലിക്കുമാർ പറഞ്ഞു യൂണിയൻ ചെയർമാനോട് മോനെ ഒരു കട കല്ല് കൊണ്ടുപോവാ കല്ലുകൊണ്ടുപോവാ ഇവിടെ പേപ്പർ വെയിറ്റ് ആയി വെക്കാൻ അപ്പോൾ ചെയർമാൻ പറഞ്ഞു സാറ് പുസ്തകം തുടങ്ങിക്കോ കല്ലങ്ങ് വന്നുകൊള്ളൂ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ചലക്കുമാർ സന്തോഷം തോന്നി അവന് ഞങ്ങൾ പ്രത്യേകമായി പുസ്തക സമ്മാനം കൊടുത്തു അപ്പോൾ നർമ്മം പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും അധികം ബഹുമാനിച്ചിട്ടുള്ള ആദരിച്ചിട്ടുള്ള ഒരു പ്രദേശത്ത് ജനിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ഈ നർമ്മമാണ് എന്നെ പാട്ടുകാരനാക്കിയത് നർമ്മമാണ് എന്നെ പാട്ടുകാരനാക്കിയത് അതിങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ടി ഉബൈ ഉബൈസാഹിബ് എന്ന പേരായ ഒരു കവി അദ്ദേഹം വലിയ മനുഷ്യനാണ് ടി ഉബൈ ഉബൈസാഹിബ് അദ്ദേഹം ഒരു പാട്ടെഴുതി ആ പാട്ട് ഞാൻ സ്കൂൾ നിവിധ പരിപാടിക്ക് പാടിക്കൊടുത്തു ആ പാടി തീ പള്ളി എന്നാണ് ആ പാട്ടിൻ്റെ പേര് തീ പള്ളി പള്ളിക്ക് തീ പിടിച്ചോ ഈ ചെന്തിവാനാരില്ലേ പട്ടാ പകൽ പള്ളി കത്തുമ്പോൾ അങ്ങ് പാഞ്ഞെത്തുവാൻ ആരുമില്ലേ ഇതായിരുന്നു അതിൻ്റെ തുടക്കം പിന്നീട് വരുന്നു കൗതുക കുപ്പായ ീടും സയ്യീതോ രങ്ങൂ ഇത് വായിച്ചു നോക്കുമ്പോൾ കൗതുകക്കുപ്പായ എന്ന് പറയുന്ന നീളക്കുപ്പായമിടുന്ന സയ്യത ഒരെ നിങ്ങൾ പള്ളിക്ക് തീപിടിച്ചപ്പോൾ വാദപ്രതിവാദം നടത്തുകയാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുള്ള പാട്ട് അതേ എൻ്റെ മുമ്പ് ഞാൻ തങ്ങൾ വിളിക്കുന്നത് ഉബൈ ഉബൈസാഹിബിനെ ഉബൈ സാഹിബിനെ വിളിച്ചിട്ട് അദ്ദേഹം മുസ്ലിം സ്കൂൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്നു ഫോൺ അറ്റൻഡ് ചെയ്തു എന്താ തങ്ങളെയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയായിരിക്കണം പാട്ട് എന്തൊരു പ്രോത്സാഹനമാണ് ഇങ്ങനെയായിരിക്കണം പാട്ട് ആ ഒരു പ്രോത്സാഹനമുണ്ടല്ലോ ആ പ്രോത്സാഹനം അന്ന് നിലനിർത്തിയിരുന്നത് സി എച്ച് തന്നെയാണ് അതുപോലെ അന്നത്തെ പത്രാജി പ്രതിഭകൾ തന്നെയാണ് പാട്ട് നിലനിർത്തിയിരുന്നത് ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ പാട്ട് വലുതായിട്ട് വരുന്ന സമയത്താണ് ഇവിടെ ഫസലുല്ലഖിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ശേഷം ഉബൈ സാഹിബ് തീവണ്ടിയിൽ പോവുകയാണ് കാസർഗോഡേക്ക് അപ്പോൾ കാഞ്ഞങ്ങാട്ട് എത്തിയപ്പോൾ ഒരാൾ കയറിയിട്ട് പറഞ്ഞു കാഞ്ഞങ്ങാട്ടെ പാർട്ടി ഓഫീസ് ഞങ്ങൾ നാളെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കാരണം മുപ്പത്തഞ്ച് വാടക വാടകമാക്കിയുണ്ട് അത് കൊടുക്കാൻ കാശില്ല അപ്പോൾ ഉബേദ് പറഞ്ഞു നാളെ ഞാൻ വരുന്നുണ്ട് അവിടെ സീറാ പാരായണം നടത്താൻ അങ്ങനെ സീറാ പാരായണം നടത്തി നൂറ്റി അൻപത് ഉറുപ്പിക അദ്ദേഹത്തിന് ലഭിച്ചു സീറാ പാരായണത്തിന് അപ്പോൾ എന്ത് ചെയ്തു നൂറു റുപ്പിക കവറിലിട്ട് ഉബേ സാഹിന് കൊടുത്തപ്പോൾ ഉബേ മടക്കിയതു അത് വേണ്ട അത് കാലാകാലം ഇതിന് ആഫീസിന് വാടക കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂ എനിക്കൊന്നും വേണ്ട പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ മതം എന്നോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞ ഉബേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് ഭാഷകളെ ഭാഷാ സംസ്കാരത്തെ യോജിപ്പിച്ചു എന്നുള്ളതാണ് അത് ജീവിതത്തിലെ ഒരു വലിയ പാഠമായി ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാൻ സരസമായി പ്രസംഗിക്കുവാൻ എന്നെ പഠിപ്പിച്ചതും അതുപോലെ പാടുവാൻ എന്നെ ശരിക്കും പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു നർമ്മമാണ് ഈ നർമ്മമില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പോഴാണ് സി എച്ച് പറഞ്ഞത് നർമ്മം എന്നുള്ളത് നല്ല മനസ്സിൻ്റെ ഉടമകൾക്കേ വരികയുള്ളൂ മനസ്സ് നന്നാക്കുക അതുകൊണ്ടാണ് പ്രവാചക ചര്യൻ്റെ പ്രവാചക വര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നെ മമ്മുമാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഗുരുനാഥ ഗുരുനാഥഭൂതൻ ചന്ദ്രകാഴ്ച എഴുതിയത് അള്ളാഹു നിങ്ങളുടെ വേഷങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഹൃദയം നന്നാക്കണം ആ ഹൃദയ നന്മ നന്നാക്കുന്നതിന് വേണ്ടിയാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചത്